ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ സർക്കാർ തിരിച്ചുപിടിച്ച റവന്യൂ ഭൂമിയുടെ സംരക്ഷണ ചുമതല കെഎഫ്ഡിസിക്ക് കൈമാറി. വ്യാജ പട്ടയം ചമച്ച് ജിമ്മീസ് കറിയ കൈവശപ്പെടുത്തിയ 5 ഏക്കറിലധികം വരുന്ന ഭൂമിയും കെട്ടിടങ്ങളും അടക്കം കഴിഞ്ഞ ഒക്ടോബറിലാണ് റവന്യൂ വകുപ്പ് തിരിച്ചുപിടിച്ചത്. ചിന്നക്കനാൽ സൂര്യനെല്ലിയിലെ കാലിപ്സം ക്യാമ്പ് എന്ന സ്ഥാപനം പ്രവർത്തിച്ചിരുന്ന 5 ഏക്കർ സ്ഥലത്തിന്റെയും മറ്റു കെട്ടിടങ്ങളുടെയും സംരക്ഷണ ചുമതല നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവ് നൽകിയത്. റവന്യൂ ഭൂമി വ്യാജ പട്ടയമുണ്ടാക്കി കൈവശപ്പെടുത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് 2020 ഒക്ടോബറിലാണ് റവന്യൂ വകുപ്പ് കയ്യേറ്റമൊഴിപ്പിച്ച് ഭൂമി തിരിച്ചുപിടിച്ചത്. തുടർന്ന് കെട്ടിടമടക്കം നശിക്കാതിരിക്കുന്നതിന് കെഎഫ്ഡിസിക്ക് കൈമാറാൻ സബ് കളക്ടർ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി ജില്ലാ കളക്ടർ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഉത്തരവ് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കരാറിൽ ഒപ്പുവെച്ച സംരക്ഷണ ചുമതല കെഎഫ്ഡിസി ഡിവിഷൻ മാനേജർ ജോൺസൺ ഏറ്റെടുത്തു. 11/10/2020 സർക്കാരിലേക്ക് ഏറ്റെടുത്ത ആനയിറങ്ങൽ ക്യാമ്പും കലിപ്സോ ക്യാമ്പും നിലനിൽക്കുന്ന സ്ഥലം ഇന്നേ ദിവസം ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ച ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെഎഫ്ഡിസിക്ക് താൽക്കാലിക സംരക്ഷണത്തിനായിട്ട് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അത് ഹൈക്കോടതിയിൽ 1-2 കേസുണ്ട്. അതിൻ്റെ വിധിക്ക് പൂർണ്ണമായും വിധേയമായിട്ടായിരിക്കും അതിൻ്റെ അനന്തര നടപടികൾ സ്വീകരിക്കുന്നത്. തിരിച്ചുപിടിക്കുന്ന ഭൂമിയുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനൊപ്പം വ്യാജപട്ടയ നിർമ്മാണത്തെക്കുറിച്ചും ഉദ്യോഗസ്ഥർക്കുള്ള പങ്കിനെ സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടത്തുന്നതിനും ജില്ലാ കളക്ടറുടെ നിർദ്ദേശമുണ്ട്. ജനം, ഇടുക്കി.